പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സമകാലിക സംവാദത്തിൻ്റെ റമദാൻ നിലാവിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. റമദാനിക സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് റമദാൻ നിലാവ് എന്ന ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. അതിനാൽ ഇത് പരമാവധി പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നോമ്പും ഖുർആനും. പരിശുദ്ധ റമദാൻ മാസം പ്രാധാന്യമുള്ള മാസമായി തീരാനുള്ള കാരണം ആ മാസത്തിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് എന്നതാണ്. ഒരർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വാർഷിക ആഘോഷമാണ് റമദാൻ മാസം. കർമ്മങ്ങൾക്ക് വളരെയധികം കൂടുതൽ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസത്തിൽ. അങ്ങനെ കർമ്മങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രതിഫലം ലഭ്യമാകാൻ ഈ മാസത്തെ യോഗ്യമാക്കിയത് ആ മാസത്തിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഒരു വിസ്മയമാണ്. അത് അവതരണം ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു വള്ളിപുള്ളി വ്യത്യാസവുമില്ലാതെ അതിൻ്റെ തനിമയോടുകൂടി തന്നെ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ഖുർആനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 1400 പരം വർഷമായി ലോകത്ത് ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ആളുകൾ നെഞ്ചേറ്റിയിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണെങ്കിൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഹൃദിസ്ഥമാക്കി വച്ചിരിക്കുന്നു. വള്ളി പുള്ളി വിസർഗം വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആൻ ഇന്നും കുടികൊള്ളുന്നു എന്നത് ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതിൻ്റെ പാരായണത്തിന് പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ലോകത്തെ എല്ലാ ഗ്രന്ഥങ്ങളും ഓരോരുത്തരും അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരവരുടേതായ രീതിയിൽ വായിക്കുകയാണ് പതിവ്. എന്നാൽ ഈ ഗ്രന്ഥം എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിനെക്കുറിച്ചടക്കം കൃത്യമായ നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം ഖുർആനല്ലാതെ മറ്റൊന്നില്ല. ഖുർആൻ ലോകത്തെ സകലമാന അറിവുകളുടെയും പ്രഭവ കേന്ദ്രമാണ്. പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രമുണ്ട്, പരിശുദ്ധ ഖുർആനിൽ സാമൂഹിക പാഠമുണ്ട്, പരിശുദ്ധ ഖുർആനിൽ സാമ്പത്തിക ശാസ്ത്രമുണ്ട്, പരിശുദ്ധ ഖുർആനിൽ സദാചാര പാഠങ്ങളുണ്ട്, പരിശുദ്ധ ഖുർആനിൽ ആത്മീയമായ വഴികൾ അന്വേഷിക്കുന്നവർക്ക് ഉത്തമമായ മാർഗങ്ങളുണ്ട്, പരിശുദ്ധ ഖുർആനിൽ മനുഷ്യനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവയ്ക്കെല്ലാമുള്ള പരിഹാരം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഒരു സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമല്ല, പരിശുദ്ധ ഖുർആൻ ഒരു സാമൂഹിക ശാസ്ത്ര ഗ്രന്ഥവും അല്ല, പരിശുദ്ധ ഖുർആൻ ഒരു ശാസ്ത്രീയമായ സത്യങ്ങളെ വേർതിരിച്ചെടുക്കുന്ന ഒരു ഗ്രന്ഥവുമല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്താണ്? പരിശുദ്ധ ഖുർആനിൻ്റെ കേന്ദ്ര പ്രമേയം എന്ന് പറയുന്നത് മനുഷ്യനാണ്. മനുഷ്യ ജീവിതമാണ് പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധ ഖുർആനിൻ്റെ അറിവുകളെ മൂന്നായി തരംതിരിക്കാമെങ്കിൽ അതിൽ ഒന്ന് ഏകദൈവത്വത്തെക്കുറിച്ചുള്ള സമർത്ഥനമാണ്. ഈ ലോകത്തിന് ഒരു ദൈവമുണ്ട് എന്നും അവൻ ഏകനാണ് എന്നും പരിശുദ്ധ ഖുർആൻ ഉദാഹരണ സഹിതം സമർത്ഥിക്കുന്നു. പരിശുദ്ധ ഖുർആൻ രണ്ടാമതായി സമർത്ഥിക്കുന്ന വിഷയം, മനുഷ്യൻ ഈ ലോകത്തെ ജീവിതത്തിനപ്പുറം പരലോകമെന്ന് പറയുന്ന ഒരു മറുജീവിതമുണ്ട്. ഇവിടെയുള്ള ജീവിതം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്നു. അത് മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങൾക്ക് അക്കൗണ്ടബിളാണ്. അതിനെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. പരലോകത്ത് മരണാനന്തരം മനുഷ്യൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്യുകയും അവൻ്റെ കർമ്മങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും നന്മ ചെയ്ത ആളുകൾക്ക്
പ്രതിഫലം നൽകുകയും അഥവാ സ്വർഗം നൽകുകയും തിന്മ പ്രവർത്തിച്ച ആളുകൾക്ക് തത്തുല്യമായ ശിക്ഷ നൽകുകയും അഥവാ നരകം നൽകുകയും ചെയ്യും എന്ന പരലോക വിശ്വാസമാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം പ്രവാചകത്വമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല, ആ ദൈവം മനുഷ്യന് സന്മാർഗം കാണിക്കാൻ സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരും. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് സന്മാർഗം സ്വയം വിഭാവനം ചെയ്തെടുത്തോളൂ, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നിങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിച്ചോളൂ എന്ന് അനുവാദം നൽകിയിട്ടില്ല. സന്മാർഗം ചക്രവാളങ്ങളിൽ എവിടെയെങ്കിലും ദൈവം രേഖപ്പെടുത്തി വെച്ചിട്ടും ഇല്ല. സന്മാർഗം മനുഷ്യന് ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരു ലബോറട്ടറിയിൽ തെളിയിച്ചെടുക്കാൻ കഴിയുന്ന സംഗതിയായും നിക്ഷേപിച്ചിട്ടില്ല. സന്മാർഗം എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്ന രൂപത്തിലും അല്ലാഹു ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മനുഷ്യനെ സന്മാർഗത്തിലാക്കാം ദൈവം തന്നെ മാർഗം സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ദൈവം സ്വീകരിക്കുന്ന മാർഗമാണ് മനുഷ്യന്മാരിൽ നിന്ന് തന്നെ ചിലരെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അവർക്ക് ദിവ്യ സന്ദേശം നൽകുക. അങ്ങനെ ദിവ്യ സന്ദേശം നൽകപ്പെടുന്നവരെയാണ് പ്രവാചകന്മാർ എന്ന് പറയാറുള്ളത്. 124,000 പരം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞകാല എല്ലാ സമൂഹങ്ങളിലേക്കും ദൈവദൂതന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രവാചകന്റെ സാധ്യതയും സാധുതയും പരിശുദ്ധ ഖുർആൻ കൃത്യമായി അടയാളപ്പെടുത്തുകയും സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ മൂന്ന് കാര്യമാണ് പരിശുദ്ധ ഖുർആൻ കാര്യമായി സമർത്ഥിക്കുന്നത്. ഈ കാര്യങ്ങൾ പറയാൻ അതിനടക്ക് ശാസ്ത്രകാര്യങ്ങൾ പറയുന്നുണ്ട്, ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഗോളശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആകാശഭൂമികളുടെ വിശാലതയെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. നേരത്തെ നമ്മുടെ സംവാദത്തിൽ പറയപ്പെട്ടതുപോലെ ആഴക്കടലിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ബാഹ്യലോകത്ത് ഉള്ള എല്ലാ സംഗതികളെക്കുറിച്ചും എന്നല്ല, ലോകത്തുള്ള എന്തെല്ലാം വിജ്ഞാനങ്ങളുണ്ടോ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അത് പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് എന്ന് കണ്ടെത്താൻ കഴിയുമാറ് വിജ്ഞാനത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് പരിശുദ്ധ ഖുർആൻ. ആദ്യമായി പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ഒരുപക്ഷെ അത് ബോധ്യപ്പെടണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ പേർത്തും പേർത്തും പാരായണം ചെയ്തുകൊണ്ടിരിക്കുക, നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ആശയങ്ങളുടെ പുതിയ പുതിയ ലോകങ്ങൾ നമ്മുടെ മുൻപിൽ തുറന്നു കിട്ടുന്നതായി നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ലോകത്ത് എന്തെല്ലാം തരത്തിലുള്ള സമസ്യകൾ മനുഷ്യന്റെ മുൻപിലുണ്ടോ അതിനെല്ലാം കൃത്യമായ പൂരണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് ഉരുത്തിരിച്ചെടുക്കാൻ കഴിയും. ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹികമായ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിനെയെല്ലാം തരണം ചെയ്യാൻ പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയാൽ സാധ്യമാകും. അതുകൊണ്ടാണ് മനുഷ്യർ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചെടുത്ത ഒരുപാട് നിയമങ്ങളും ഇസങ്ങളുമാണ് ഇന്ന് ലോകത്ത് മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ജീവിത രീതികൾ, ദർശനങ്ങൾ, അവയെ വെല്ലുന്ന തരത്തിൽ മനുഷ്യന്റെ സകലമാന പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യവസ്ഥ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് പരീക്ഷിച്ചു നോക്കാൻ ലോകം തയ്യാറാണോ എന്നാണ് ലോകത്തോട് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ വ്യവസ്ഥ പ്രാവർത്തികമാക്കിയ സന്ദർഭത്തിൽ അത്തരം സമൂഹങ്ങളിൽ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടോ അവയെല്ലാം വളരെ വിജയകരമായി അവർ തരണം ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇന്ന് ലോകം അനുഭവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലും ഇനി 22-ാം നൂറ്റാണ്ടിലും ലോകം നേരിടാനുള്ള എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അവയെല്ലാം കൈകാര്യം ചെയ്യാൻ
പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത രീതി കൊണ്ട് സാധ്യമാകും എന്നാണ് ഖുർആൻ അവകാശപ്പെടുന്നത്. ഖുർആനിന്റെ അനിയായികൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വിധി വൈപരീത്യത്താൽ ഈ പറയുന്നത് മതരാഷ്ട്രവാദമായും അതേപോലെ തന്നെ അതൊരു തീവ്രവാദമായും അതൊരു മതമൗലികവാദമായും ഒക്കെ വിലയിരുത്തപ്പെടുകയും അതുകൊണ്ട് തന്നെ ഇത് പരീക്ഷിക്കാൻ ലോകം തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ലോകത്തിന് നഷ്ടം എന്നതല്ലാതെ മറ്റാർക്കും ഒരു പ്രശ്നവുമില്ല. ഇപ്പോഴും നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത് സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ എന്തെല്ലാം മനുഷ്യ ജീവിതത്തിന്റെ ഏത് മേഖലകളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ അവക്കെല്ലാം കൃത്യമായ പരിഹാരം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അത് പരീക്ഷിക്കാൻ ലോകം തയ്യാറായാൽ അത്ഭുതകരമായ മാറ്റം അതുവഴി ലോകത്തുണ്ടാക്കാൻ സാധ്യമാകും എന്ന് തന്നെയാണ്. അത് ഒരു മാജിക് നടത്തുന്നത് പോലെ സാധ്യമാകുന്ന ഒന്നല്ല. മനുഷ്യ മനസ്സുകളെ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കി മനുഷ്യനെ കൃത്യമായ മനുഷ്യനാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, മുതലാളിത്തം മനുഷ്യനെ ആസുരനാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. മനുഷ്യത്വത്തിന്റെ എല്ലാ നന്മകളെയും ചോർത്തിക്കളയാനാണ് മുതലാളിത്തം ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. മനുഷ്യനെ യഥാർത്ഥ മാനവികതയിലേക്ക് തിരിച്ചു പിടിക്കുകയും അങ്ങനെ മനുഷ്യന്മാരെ ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ട് ആ മനുഷ്യരിലൂടെ ഈ ലോകത്തിന്റെ പ്രശ്നം പരിഹരിക്കാം എന്നത് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ലോകം ഇത് പരീക്ഷിക്കാൻ തയ്യാറാകട്ടെ എന്നാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ളത്. ഈ ആശയം നാം നിരന്തരമായി ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇതിനെ ഈ ആശയത്തെ പരമാവധി ലോകത്തെ വിവിധ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.